ഹലോ ഗായ്സ് വെൽക്കം ബാലൻസ് വ്ലോഗ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഞാനിപ്പം കടയിലിരിക്കുക അപ്പം പപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം ഇന്ന് നമ്മൾ ഒരു ട്രാവലിംഗ് അല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു വിട്ട് നമ്മൾ ഇന്ന് ഒരു ലാബ് മേടിക്കാൻ പോകും ഓക്കെ ഒരു ഫീമെയിൽ ലാബ് ലാബ് ഉണ്ടാവും ഓക്കെ സോ ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്താവും ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ ഇരിക്കുന്നു ഓക്കെ സോ യാ ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ ഗൈസ് അത് തന്നെയല്ലേ ഇപ്പം ചെറുതായിട്ട് ഒരു മഴക്കാറുണ്ട് അപ്പം നമുക്ക് വീഡിയോ മഴ ഇടയ്ക്ക് വെച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പം ലൈക്ക് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ പറ്റുന്ന വീഡിയോ നമ്മൾ നോക്കും അപ്പം മഴക്കാറൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ഓക്കെ പറ്റുന്ന അത്ര ട്രാവലിംഗ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ലാബിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്താ അപ്പം അഡ്വാൻസ് കൊടുക്കാനൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്താ അവിടുത്തെ ഏരിയ എല്ലാം ഷൂട്ട് ചെയ്താ പക്ഷേ ഒരു ചെറിയ സീനല്ല ഭയങ്കര അതൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ഒരു പോയി ഇതെടുത്താ പോയി ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ട്രാവലിംഗ് ലോഗ് ആയിരുന്നു അപ്പം എല്ലാം വീഡിയോ എല്ലാം സെറ്റ് ആയിരുന്നു നമ്മളെ കാരിത്താസ് റോഡിന്റെ ആ റോഡ് പക്ഷെ ആ ഹൈവേയിൽ നമ്മള് ഞാൻ നമ്മളെ ഫിഷിംഗ് ഫ്ലീക്സിലെ സെബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു കണ്ടുമുട്ടിയില്ല പക്ഷെ ജസ്റ്റ് മിസ് ആയിരുന്നു അത് സെബിൻ ചേട്ടൻ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോയി അന്നേരം ഞാൻ വണ്ടി തിരിച്ച് സെബിൻ ചേട്ടന്റെ ബാക്കിൽ കൂടെ ബാക്കിലൊക്കെ പോയി പക്ഷെ സെബിൻ ചേട്ടൻ മിസ്സായി പോയി കണ്ടില്ല അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ഞാൻ നിൽക്കുമായിരുന്നു അപ്പം നമ്മളെ വീഡിയോ പകുതി നമ്മൾ മിസ്സായി പോയിരുന്നു അപ്പം ലൈക്ക് ഞാൻ ഓർത്തു ഇപ്പൊ അടുത്ത വീഡിയോ ലാബ് മേടിക്കാൻ പോകുമ്പോൾ ഉള്ള വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മള് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു ഓക്കെ സോ യാ ലെറ്റ്സ് കണ്ടിന്യൂ ലെറ്റ്സ് ഗോ യാ ഡാഡൊക്കെ വന്നു സോ നമുക്ക് പോലെ ചെറുതായിട്ടല്ല അത്യാവശ്യം മഴയൊക്കെ വേണം തുടങ്ങി അതാണ് നമ്മള് വീഡിയോ ഒക്കെ ഒന്ന് നിർത്തിവെച്ചത് ഇപ്പം നമ്മളിപ്പം മെഡിക്കൽ കോളേജിന്റെ റൂട്ടുണ്ട് ഇപ്പം പപ്പ ആണെങ്കിൽ ബാങ്കിലൊക്കെ എ ടി എമ്മിൽ ഒന്ന് കയറിയിരിക്കുക നമ്മുടെ ലാബിലെ ഒന്ന് വേണ്ടി ഫണ്ട് പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിൽ കയറിയിരിക്കുക ഓക്കെ അപ്പം ആദ്യം ഒരു മഴ വന്ന് പോയതാ വന്ന് തീരുന്നതാ അത് അപ്പൊ ഞാനോർത്തു ഓക്കെ ഇനി ഒരു മഴ പോയതല്ലേ പിന്നെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ക്ലിയർ ആയിരുന്നു ഓക്കെ ക്ലൗഡ്സ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ഒക്കെ ആയിരുന്നു അപ്പം പിന്നെ ഞാനോർത്തു ഇനി മഴ വീഴത്തില്ല എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ആ സമയം നോക്കി ഇറങ്ങിയതാ അവന്റെ വീണ്ടും മഴ വന്നു എന്നാലും നോക്കാം ഈ മഴയത്താണെങ്കിൽ നമ്മുടെ മൈക്ക് യൂസ് ചെയ്യുന്നില്ല നമ്മള് കാരണം മഴത്ത് മൈക്ക് നന്നു കഴിഞ്ഞാൽ അത് പോകുമല്ലോ അപ്പം അത് നമ്മളത് മൈക്ക് യൂസ് ചെയ്യുന്നില്ല ഓക്കെ ഫോണാണെങ്കിലും മഴത്ത് നമ്മള് ഒരു സേഫ്റ്റി ഇല്ലാതെ വെച്ചേക്കുന്നത് അപ്പം ഓക്കെ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഓക്കെ വേണമെങ്കിൽ ഇച്ചിരി പാലം ആറു മാസം കഴിഞ്ഞു ആറു മാസം കഴിഞ്ഞ് വൈകുന്നേരം ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും കൊടുത്ത് പഠിപ്പിക്കരുത് അപ്പൊ ഇത് മനസ്സിലായോ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതും ഇതും കൂടെ മിസ് ചെയ്യും ഇത് പൊട്ടിച്ച് ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഇതും പൊട്ടിച്ച് ന്യൂസ് പേപ്പർ ഇത് പല കണ്ടിരിക്കും ഇത് കറക്കും മറ്റേ മാറ്റം എന്നിട്ട് ആ ഇതിനകത്തുനിന്ന് ഇപ്പം ഒരു പിടി ഇത് പരക്കിടിയോ ഇതിന്റെ ഒരു പിടി ഇങ്ങനെ ഒരു പിടി മനസ്സിലായല്ലോ ഒരു പിടി എടുത്തിട്ട് ഒരു പിടി എടുത്തിട്ട് രാവിലെ ഒരു ഏഴര മണിയാകുമ്പോൾ രാവിലെ ഇവൻ കരി ഇന്ന് രണ്ട് ദിവസം ഇച്ചിരി കരി എല്ലാം പക്ഷെ ഇന്ന് വേറൊരു പക്ഷികളുടെ കുട്ടികൾ അങ്ങനെ കുഴപ്പമില്ല ഞങ്ങളിവിടെ ഇച്ചിരി കരിഞ്ഞിട്ടിവിടെ കിടന്നു ഷൂവായിട്ട് എന്നാലും ഇന്നും ഇവിടെ മുട്ട് മാറി ഇപ്പം സ്ഥലത്തേ ഇല്ല നിങ്ങൾ എന്നാ വേണം വീട്ടില് പിന്നെ ഇന്നിപ്പോ എവിടെ ഇടുന്നു
റെഡിമെയ്ഡ് കൂട് പൈസ ഉണ്ടെങ്കിൽ ഒരു റെഡിമെയ്ഡ് കൂട് അതായത് കഴിയുമ്പം ഞാൻ തന്നുവിടാൻ ചെറുത് അപ്പൊ അതാ ഡിപ്പെൻഡ് കാണിച്ച് അതെന്നെ ചെയ്യണം പട്ടിയായിപ്പം പട്ടി വീട്ടിൽ വന്ന വീട്ടിലുണ്ട് കാരണം എഴുതി നടന്നോളൂ അടുക്കളയിലാണെങ്കിൽ അമ്മച്ചി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അടുക്കളയിൽ അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നോളൂ ഇതെന്തേലും ആ സമയത്ത് നമ്മൾ എന്തേലും കൊടുക്കോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കലിപ്പോ ഇത് കഴിഞ്ഞാൽ ഉറങ്ങും രണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് തിന്നും ഇതിനും കഴിഞ്ഞാൽ കിടന്നുറങ്ങും വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ കിടക്കുന്ന സമയം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ടിവിയുടെ ഓഫ് ആണല്ലോ ഉച്ചനേരം കരയും ഉച്ചനേരം കരഞ്ഞു കഴിഞ്ഞിട്ട് കടന്നാണ്ട് എവിടെയും കിടക്കും അപ്പം കിടന്നു കഴിഞ്ഞ് ചിലപ്പം രാത്രി കഴിഞ്ഞിട്ടാണ് അവിടെ മൂത്ര ഒഴിച്ച് ചിരിച്ച് ചെറിയ കുട്ടികൾ മൂത്ര ഒഴിച്ച് അതുകൊണ്ടാണ് പറഞ്ഞ ഒരു റേറ്റ് ഈ റേറ്റ് ഉണ്ട് ഇത് തന്നെ സെയിം ഇതിന്റെ വേറെ ഉണ്ട് അതിൽ ട്രേ ഉണ്ട് അപ്പൊ അത് മൂത്ര ഒഴിച്ചോ അപ്പം ചോദിച്ചാൽ ആ ട്രേക്കർ അടി കിടക്കും അത് അത് വലിച്ചെടുത്ത് ക്ലീൻ ചെയ്താൽ രാത്രി ആകുമ്പോൾ അതിനകത്ത് ഇടുക മനസ്സിലായി ഇതല്ല ഇതിന്റെ കൂടെ അത് വേറെ പച്ചക്കളർ ഇല്ല ഇതിനിച്ചിരി വില കൂടുതൽ മനസ്സിലായല്ലോ അതെപ്പോഴാണ് അതിനകത്ത് ഇടുന്നത് നിങ്ങൾ എപ്പോഴാണ് കിടക്കുന്നത് നിങ്ങൾ 10:30 കിടക്കുന്നത് അതുവരെ ഓടി നടന്നോ അന്നേരം കൂട്ടിനകത്ത് ഇട്ടേക്കണം കൂട്ടിനകത്ത് ഉച്ചനേരം കരിഞ്ഞ് ടയർഡായിട്ട് അവിടെ കിടന്ന് നടക്കുന്നു അപ്പൊ അതിനകത്ത് കിടന്നിട്ട് മൂത്രം ഒഴിക്കുകയോ അപ്പി ഇടുകയോ എന്തെങ്കിലും ചെയ്താൽ രാവിലെ ആ ട്രേ എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് അത് അവിടെ ആ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് മനസ്സിലായോ അത് കഴിഞ്ഞ് വലുതായിട്ട് ഒന്നും 5-6 മാസം ഇന്നും ഒരു കൂട് തന്നെ ഉണ്ടാകും മനസ്സിലായി പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം 2-3 മാസത്തേക്കാണ് ഈ മൂത്രം ഒഴിക്കും അവിടെ ഇടും അതുകൊണ്ട് ഈ കൂടിന്റെ ആവശ്യം അത് കഴിഞ്ഞാൽ മുറ്റത്താണേലും നിങ്ങളുടെ മുറിയുടെ സൈഡിലെ കാഴ്ചയിൽ അവിടെ ഇപ്പോൾ കിടന്നു മനസ്സിലായി തണുപ്പ് ഇഷ്ടമാ ഫാൻ ഇഷ്ടമാ ഇത് മനസ്സിലായല്ലോ രാവിലെ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ അവർ പറഞ്ഞ അവര് രാവിലെ കരയമ്മൻ രാവിലെ ഇച്ചിരി പാല് കൊടുക്കുന്നു അല്ലെങ്കിൽ പാല് കുറവുണ്ട് രാവിലെ എല്ലാവർക്കും കൂടെ പാല് കൊടുക്കുന്നു നോ 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 അതും രാവിലെ എന്നാണ് 5:30 ആകുമ്പോൾ 1 ഗ്ലാസ് പാല് വെള്ളം ചേർത്ത് നിങ്ങൾ എത്ര മണിക്ക് വീട്ടിൽ എണീക്കുന്നത് 5:30 നിങ്ങൾ എണീറ്റ് ലൈറ്റ് ഇട്ട് നിങ്ങളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കരയാൻ പറ്റുള്ളൂ മനസ്സിലായി അന്നേരം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി ചെറിയ ആ പാത്രത്തിൽ തന്നെ പഠിപ്പിക്കുക ആ പാത്രം എടുക്കുക അതിനകത്തോട്ട് 1/2 ഗ്ലാസ് പാലിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കാച്ചിട്ട് അവിടെ കൊടുത്തിരുന്നു ഇത് പാത്രം കൈ പിടിക്കുക പേര് നെടിയല് പേര് കണ്ടുപിടിച്ച പേര് ഞങ്ങളാരും പേരിട്ടിട്ടില്ല പേരിട്ടെന്ന് വിളിക്കണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വൈകുന്നേരം പാല് കൊടുക്കാം നേരത്തെ ഇപ്പൊ റോക്കിയിൽ നിന്നാണ് ജാക്കിയിൽ നിന്നാണ് ജാക്കി എന്നും പറഞ്ഞു ചെന്നിട്ട് ഒരു 7 മണിയാകുന്നു പാത്രം എടുത്തിട്ട് ചെല്ലുമ്പോഴേ മുറിക്കകത്ത് കയ്യിൽ ഓടി നടന്ന് അവിടെ ഇരുന്നോട്ടെ വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേന് വൈകുന്നേരം പാല് കൊടുക്കാൻ നേരത്തെ പട്ടിയെ പുറത്തെടുക്കുക അപ്പം മഴ കഴിയുമ്പോഴത്തും വീട്ടിനകത്ത് മുറ്റത്ത് കൊണ്ടുപോകുക മുറ്റത്ത് ഈ പാത്രം വെച്ച് ചില പാലും കൂടെ മുറ്റത്ത് വെച്ച് കൊടുക്കുക അതാണ് പോട്ടി ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീട്ടിൽ അവിടെ ഇവിടെ മുഴുവൻ എന്നുള്ള ആദ്യത്തെ അതും ഒരു 2-3 മാസം ഇതിനകത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവനെന്നാ ഈ മൂത്രം ഒഴിക്കേണ്ട സമയം കരുതും അല്ലെങ്കിൽ നമ്മുടെ ഡോറെ മാന്തു ഡോറ് തുറന്നു കിടന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്ത് വന്ന് അവിടെ പുറത്ത് വന്ന് ചെയ്യും മൂത്രം ഒഴിക്കുകയോ അപ്പ് ചെയ്തു അത് പോട്ടി ട്രെയിനിങ് അത് ഇപ്പോഴേ അത് ശീലിപ്പിക്കേണ്ട സമയം ഇപ്പോഴാണ് നിങ്ങൾ 3-4 മാസം വീട്ടിലിടുക ഇടാനുള്ള പ്ലാൻ എന്താ കൂട്ടിനകത്ത് രാത്രിയിലാണ് ഇടുന്നു അത് കഴിഞ്ഞ് പകലിടുന്നത് സമയത്ത് ഇവർ പിന്നെ എന്തെങ്കിലും ഒരു ആദ്യം ഇത് മാറിയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോകും പുറത്തോ അത് ഇപ്പോഴേ ശീലിപ്പിക്കുന്നു രാവിലെ ഇപ്പൊ ഇന്ന് വൈകുന്നേരം പോലെ അത് സ്റ്റാർട്ട് ചെയ്യുക പാൽ കൊടുക്കാൻ നേരത്തെ ഇപ്പം ചെന്നും മുറിക്കകത്ത് നടന്നു അവന് അവിടെ ഇച്ചിരി മുല്ല തൂത്ത് കിടന്നു അത് കഴിഞ്ഞിട്ട് രാത്രി അയക്കുന്നു പാല് കൊടുക്കുന്ന ഞാൻ പറഞ്ഞ പട്ടിയുടെ പേര് വിളിക്കുക ആദ്യം പേര് വിളിക്കുക ഇപ്പം ജാക്കി കൈ കൊട്ടുക പാത്രം എടുക്കുക പുറത്ത് വരിക ഇതുമാതിരി പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് 7 മണിക്ക് ഡോഗ് ഫുഡ് കൊടുക്കാൻ നേരത്തും അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ നേരത്തും അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരാഴ്ച കഷ്ടപ്പെടാം ഒരാഴ്ച മെനക്കെടാം പട്ടി പിന്നെ ഒരിക്കലും അകത്ത് അപ്പീടിയല മുള്ളിയല തൂറിയല ഒന്നുമില്ല ആഹാരം കഴിക്കുന്നവർക്ക് പുറത്തു വരും ആഹാരം കഴിക്കും അവിടെ എവിടെയെങ്കിലും അപ്പിയിട്ട് വയ്ക്കും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കും അപ്പൊ അപ്പി അവിടെ എവിടെയും മുറ്റത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ കോരി എവിടെയെങ്കിലും ഒരു കുഴി അവിടെ നോക്കിട്ട് വയ്ക്കും മനസ്സിലായി പിന്നെ കൂടെ ഉണ്ടാക്കിയിരുന്ന അത് അന്നേരത്തും നോക്കാം ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഇച്ചിരി മുള്ളി ഇവിടെ ഇച്ചിരി മുള്ളി ഇവിടെ ഇച്ചിരി തൂറി മുറിക്കാത്ത
അതാണ് ഇപ്പം കുഞ്ഞു പട്ടിയെ കൊണ്ട് നമ്മളെ പറഞ്ഞു ആരും പറഞ്ഞു തരത്തില്ല. പട്ടിയെ നമ്മൾ പുറത്തുനിന്ന് വിടുന്നതിന് മാറ്റം പട്ടിയെ തരും പൈസ വാങ്ങിച്ച് പോകാൻ വിടും പോകും. എന്താ അതിന്റെ ബുദ്ധിമുട്ട്? പിന്നെയാ നമ്മളാണ് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു അവിടെ അപ്പീറ്റ് വെച്ചു ഇവിടെ അപ്പീറ്റ് വെച്ചു മനസ്സിലായോ? പിന്നെ അങ്ങനെ മുറിക്കാത്ത എങ്ങനെയായി കഴിഞ്ഞാലും പകൽ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും കൊച്ചു പട്ടിയല്ല, ഒന്ന് രണ്ട് മാസം ഇച്ചിരി ഒന്നും ഉള്ളും ചെയ്യുന്നുള്ളൂ. ഇപ്പം കൂട്ടിനകത്ത് നമുക്ക് കൂട്ടി കിടക്കത്തില്ല പകൽ. അഴിച്ചു വിട്ടേക്കാണെങ്കിൽ ഇപ്പം മമ്മി അടുക്കള എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ആ അടുക്കളയുടെ വാതൊക്കെ കിടക്കും. അപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പഴെ ഈ ശീലം ഇങ്ങനെ പാഞ്ഞു പുറകെ പോകും. അതിന് മറ്റേ മരുന്നെടുക്കുമ്പോൾ അവിടെ ഇരുന്ന് ഓരോ സാധനം ഹിമാലയയുടെ സാധനങ്ങളാണ്. ഒരു മോനെ അവിടെ ചെന്നും രണ്ടും കുറവൊക്കെ കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഞാൻ പറയാം. അങ്ങനെ പോകുന്നത് ഇത് മരുന്ന് എങ്ങനെയാണ്? ഇത് കാൽസ്യം. ഇത് രാവിലെ ഡോഗിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു പിടി എടുത്തിട്ട് പാലിനകത്ത് ഇട്ട് കൊടുക്കുമെന്ന് പറയുന്നത് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് പാലിനകത്ത് ഇത് പതിനു അരി അടപ്പ് നിഷേധിക്കും. അരി അടപ്പ് എടുത്തിട്ട് അതിനകത്ത് ചൂട് പാലിനകത്തേക്ക് ഡോഗ് ഇട്ടിടും. അതെങ്ങനെയാണ് കാണിച്ചിടും? ഒരു പിടി അടിക്കുകയല്ലേ. അത് ആദ്യം ചെറു ചൂട് കാലത്തിലില്ല, ഒരു രണ്ടു കൂടെ നല്ല ചൂട് വെള്ളം തിളപ്പിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കായനകത്തോട്ട് ഇരി വിടുന്നു. പെട്ടെന്ന് കുരുന്ന് പിന്നാക്ക് കുരുന്നാല് കുരുന്ന് പൊങ്ങി വരും. അതിനകത്തോട്ട് ഒരു അര ഗ്ലാസ് കഷ്ടിച്ച് പാല് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് വരും. എല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതിനകത്തോട്ട് ഇത് ഒഴിക്കാം. ഇതാണ് എട്ടും ഏഴിനും എട്ടിനും ഇടയ്ക്ക് കൊടുക്കുന്ന ഫുഡ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. രാവിലെ ആറ് ആറര നിങ്ങൾ എണീറ്റ് കഴിയുമ്പോൾ കരയുമ്പം ഇച്ചിരി പാല് അര ഗ്ലാസ് പാല് വെറും പാല് മാത്രം പുറത്ത് കൊണ്ടുപോയി കൊടുക്കുക. ആ പാല് കുടിച്ചു കഴിയുമ്പോൾ ആ പാത്രം കമത്തി വെക്കുക. രാവിലെ പാല് കൊടുക്കുകയല്ലേ, അല്ല വൈകുന്നേരം പാല് കൊണ്ടുപോയി കൊടുക്കുകയല്ലേ. കൊടുത്തു കഴിഞ്ഞ് പാല് കുടിച്ചു കഴിയുമ്പോൾ ആ പാല് പാത്രം താഴോട്ട് ഇങ്ങനെ കമത്തി വെച്ചേക്കും. എന്നിട്ട് നിങ്ങൾ അവിടെ അഞ്ചു മിനിറ്റ് നിൽക്കണം. പിന്നെ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് മുള്ളുണ്ടെങ്കിൽ അന്നേരം മുള്ളി എപ്പോഴും ഭയത്തിൽ എന്തെങ്കിലും ചെല്ലുമ്പോഴാണ് മുള്ളും ദൂരവും ചെയ്യാൻ തോന്നുന്നത്. അന്നെങ്കിൽ മുള്ളും ഇല്ലത്തു പോകും. അത് കഴിഞ്ഞ് അപ്പം ഇച്ചിരി മുള്ളിയിട്ടുണ്ടെങ്കിൽ അന്നേരം പാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ അകത്ത് കയറുക. പാത്രം കഴുകി വെച്ചേക്ക് അങ്ങനെ അവിടെ ചിന്തിപ്പിച്ചു. അത് കടിച്ചു ചെല്ലുന്നതാണല്ലോ. ഒരാഴ്ചത്തേക്ക് ഇങ്ങനെയുള്ള മഴയുള്ള സമയത്ത് കുളിപ്പിക്കരുത്. ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസം മഴ കാണുമെന്ന് പറഞ്ഞു. മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാഴ്ച കുളിപ്പിക്കണ്ട. പക്ഷെ ദിവസവും തുണി നനച്ചിട്ട് ചെറിയ ടവല് വാങ്ങിക്കുക. ഇതിന്റെ പകുതി വന്ന ടവല് കിട്ടും. രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചു നോക്കുക. തുണി നനച്ചിട്ട് പട്ടിയെ തുടക്കണം. മനസ്സിലായി? ആദ്യം വൈകുന്നേരം അഴിച്ചു വിട്ട് ഓടി ഓടി പോയി വരിയല്ലോ മണ്ണിനകത്തോടെ കളിക്കണം. അഴിച്ചു വിട്ട് കഴിച്ചു വന്നു കഴിയുമ്പോൾ പട്ടിയെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം. തലയുടെ അവിടെ മുതൽ താഴെ വരെ ഇങ്ങനെ. അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട്
താഴെ മുള്ളോട് നീട്ട് തുണി തുണി നനച്ച് തുടയ്ക്കണം. മുഖം കാല് കയ്യ് ഇവിടെ എല്ലാം തുടയ്ക്കണം. തുടച്ചിട്ട് ഒന്നുകൂടെ ബ്രഷ് ചെയ്തിട്ട് ഈ പൗഡർ സ്വൽപ്പം ഇട്ടേക്കണം. അപ്പൊ പട്ടിക്ക് ഒരു മണവും മരിയത് മനസ്സിലായല്ലോ. ഈ ആ കാര്യം മനസ്സിലായല്ലോ. കുളിപ്പിക്കേണ്ട ഒരാഴ്ച കഴിഞ്ഞ് ഇത് തുറന്നിട്ട് രണ്ട് ചെറിയ സ്പൂൺ സ്പൂണിനകത്ത് ഒരു കപ്പിനകത്ത് ഒഴിച്ചിട്ട് ആദ്യം പട്ടിയെ ഒരു രണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നനയ്ക്കുക. അത് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഒരാൾ രണ്ടുപേരും വേണം. ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കണം, ഒരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ബ്രഷ് വെച്ചിട്ട് ഈ കറുത്ത ഈ ചുമന്നത് ഇത് ചെയ്യാനും ഇത് കുളിപ്പിക്കാനും. ഒരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കുളിപ്പിക്കണം, തോർത്തണം. തോർത്തിട്ട് കൂട്ടിനകത്ത് ഇടണം. മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ മാത്രം ജീവിച്ച് പൗഡർ ഇടാവും. അപ്പൊ ഇത് ഇത് മനസ്സിലായി, ഇത് മനസ്സിലായി, ഇത് മനസ്സിലായി. ഇതിന്റെ എപ്പോഴും കാണിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വരുന്നത്. ഇത് ചെറിയ ചെള്ള് ചൊറിയുക, ദേഹം ചൊറിച്ചില്ല. അതിന്റെ ചെറിയ മണ്ണിനകത്തോടെ ചെറിയ ചെള്ള് വരും. ഏതെങ്കിലും പട്ടിയുടെ ദേഹത്ത് ഒറ്റ പറ്റുമ്പോൾ പട്ടി വരണം കാണാം. പിന്നെ അവരുടെ കയ്യെ ഈ ഇവിടെ എടുത്ത് നോക്കണം. എന്നും ഒന്നരാടെ ദിവസം ഇങ്ങനെ അകത്ത് നോക്കണം. ഇവിടെ കടിച്ചിരിക്കും, ചെടിയകത്ത് നോക്കണം. ചെടിയെ കടിച്ചിരിപ്പുണ്ട്, ഉണ്ടെങ്കിൽ പ്ലക്കറില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അത് ഒരെണ്ണം മാറ്റി വയ്ക്കണം. ഇങ്ങനെ കടിച്ചിരുന്ന അത് പറിക്കണം. അത് പറിച്ചിട്ട് അത് ചെറിയൊരു ചിരട്ടയ്ക്കകത്ത് മണ്ണെണ്ണ ഇട്ടിട്ട് എങ്ങനെയും വരും. ഇപ്പൊ എങ്ങനെയാലും പറഞ്ഞുകൂടെ ഒക്കെ നടക്കുമ്പോഴത്തേനും ഒറ്റം പെട്ടെന്ന് ഒന്ന് കീറും. അത് വാച്ച് ചെയ്യുക. ഇപ്പൊ നീ ഇവിടെ ഇവിടെ നോക്കുന്നില്ല. ഇവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ അത് പത്താവും ഇരുപതാവും അമ്പതാവും. ഇവിടെ അത് മനസ്സിലായല്ലോ. പട്ടിയെ ചെക്ക് ചെയ്യുക, മോഹൻ ഡെയിലി ബ്രഷ് ചെയ്യുക, തുടയ്ക്കുക. അത്രയും പട്ടി വൃത്തിയായിട്ട്. പിന്നെ ഈ മൂന്ന് മരുന്ന്. ഇനിയിപ്പം മരുന്നായിട്ടുള്ളത് കുത്തിവെക്കാനായിട്ട് വന്നു കഴിയുമ്പോൾ ഒരു മരുന്ന് വരും 125 രൂപ. കുത്തിവെപ്പിന് 650 രൂപ. ആ പട്ടിക്ക് വരുന്ന അസുഖങ്ങൾക്കുള്ള ഒരു കുത്തിവെപ്പ്. അത് മൊത്തത്തില് ഇപ്പം ഇപ്പൊ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പുള്ളി പറഞ്ഞ 40 ദിവസം കഴിഞ്ഞു നടന്നു. അത് എക്സാക്ട് ഡേറ്റ് ഞാൻ പറയാം. ഡേറ്റ് പറഞ്ഞിട്ട് എങ്ങനെയായാലും നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഒരു കുത്തിവെപ്പ് 650 രൂപയുടെ എക്സ്ട്രാ ഇപ്പൊ ഒരു കുത്തിവെപ്പ് ഈ ആഴ്ചയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് കുത്തിവെപ്പ് പിന്നെ എടുക്കണം. ഈ 600 രൂപയുടെ ഇപ്പം ഇപ്പം എടുത്തില്ല. രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞെടുത്താൽ മതി. പിന്നെ രണ്ട് ഇഞ്ചക്ഷനേ ഉള്ളൂ. 650 രൂപയുടെ 2 ഇഞ്ചക്ഷൻ, പിന്നെ 350 രൂപയുടെ പേരിക്കുള്ള 2 ഇഞ്ചക്ഷൻ. അതുകൊണ്ട് ഈ വർഷം ചെയ്യുന്നു. പിന്നെ അടുത്ത വർഷം എല്ലാ വർഷവും അറിയാവോ 7 അസുഖത്തിനുള്ള ഒരു ഇഞ്ചക്ഷനും പേയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷനും, അതായത് 650-1000 രൂപ അത്രേ ഉള്ളൂ. ഈ വർഷം മാത്രം കുഞ്ഞു പട്ടിയായിട്ട് 4 ഇഞ്ചക്ഷൻ. അതെല്ലാം ഇവിടുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിയുമ്പം ഇതേമാതിരി ഒരു ബുക്ക് തരും. ഏത് ഇഞ്ചക്ഷനാണ് കൊടുത്തത്, വരമരുന്ന് ഏതാ കൊടുത്തത്, എല്ലാം ഈ ബുക്ക്. ആ ബുക്ക് എപ്പോഴും ഇവിടെ വരുമ്പം കൊണ്ടുവരണം. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് ഇപ്പം ഇപ്പൊ ഞാൻ പറയാം 45 രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ എന്റെ നമ്പറുണ്ട്. രണ്ടാഴ്ച 15-20 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരെ തലേദിവസം വിളിച്ചു ചോദിക്കണം. ഞങ്ങളെ പട്ടിയെ കൊണ്ടുവരട്ടെ, ഞങ്ങളെ ആശുപത്രിയിലെ വെള്ളം പോകാണെങ്കിൽ ഞാൻ പറയും ഇന്ന് കൊണ്ടുവരണം. അപ്പം പറഞ്ഞു കഴിയുമ്പം വരേണ്ടത് രാവിലെ 10 മണിക്കും 1 മണിക്കും ഇടയ്ക്ക്. രാവിലെ എപ്പോഴേലും 10 മണിക്ക് 1 മണിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് പോകും. 10-15 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ ഇഞ്ചക്ഷൻ ചെയ്ത് കൊണ്ടുപോകാം. ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് വേറെ പനിയോ അതിനോ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പട്ടിക്ക് അസുഖങ്ങൾ വരാതിരിക്കാനാ. 7 അസുഖങ്ങൾ പട്ടിക്ക് വരുന്ന അസുഖങ്ങൾ, അതെല്ലാത്തിനും കൂടെയുള്ള പ്രതിരോധം. മനസ്സിലായി? പട്ടിയെ വളർത്തിയിട്ടുണ്ടോ നേരത്തെ? ഡാഷ്. അതിനൊക്കെ കുത്തിവെപ്പ് വരുന്നു. ആ അതെവിടെ കുത്തിവെച്ചോണ്ടിരുന്നു? നമ്മള് ഗോപി ഡോക്ടർ അടുത്തോണ്ട് ഇവിടെ വന്നാൽ മതി. അവിടെ ചെന്നാൽ ഒത്തിരി തിരക്ക. വേറെ പല പട്ടികൾ, അസുഖമുള്ള പട്ടികൾ വരും. ഇവിടുന്ന് ആന്റി വെറ്റിനറി നേഴ്സാണ്. ഇവിടുന്ന് നമ്മുടെ അതുമാതിരി ഫുഡ് കാര്യങ്ങളെല്ലാം. പിന്നെ വല്ല മാറാത്ത രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചെല്ലുക എന്ന് മാത്രമുള്ളൂ. അല്ലാതെ അത് നമ്മൾ വൃത്തിക്ക് പട്ടി വെച്ചാൽ അങ്ങനെ അസുഖങ്ങളൊന്നും ഇതിന് വരികയല്ല. മനസ്സിലായോ? പിന്നെ ഷാമ്പു ചെറിയ ദേഹത്ത് ചൊറിച്ചിലും അങ്ങനെ എന്താണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതിട്ട് കുളിപ്പിക്കുക. അതായത് ഇത് കരുതി എപ്പോഴും ഇത് കാണത്തില്ല, അതുകൊണ്ടാണ് ഇത് തന്നുവിടുന്നത്. ഇത് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കുളിപ്പിക്കാൻ തുടങ്ങും. ആഴ്ചയിൽ ഒരിക്കലും രണ്ട് പ്രാവശ്യം കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതാണ് ഇത്. ദഹനക്കേടുണ്ട്. പക്ഷി ഒന്ന് ഛർദ്ദിച്ചു, അല്ല വയറ്റിൽ നിന്ന് ഇച്ചിരി കൂടെ ലൂസ് മോഷൻ പോയി, ഫുഡ് കഴിക്കാതെ വന്നു. ദഹനക്കേട് എന്ന് പറഞ്ഞ എന്നാ, നമ്മൾ കൂടുതൽ എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് വിശപ്പില്ലായ്മ. ഇവിടെ ദഹനക്കേടെന്ന് എഴുതി ഞാൻ ഓർക്കാൻ വേണ്ടിട്ട്.
ഇതിനാക്കുന്നു ദേനക്കേട് എന്നുള്ളത് ബാഗിറ്റോ എന്തേലും അങ്ങനെ മേലായി വന്നു കഴിഞ്ഞാൽ ഒരു മില്ലി ഇത് മൊത്തം 2.5 മില്ലിയാണ്. ഒരു മില്ലി കൊടുക്കണം വൈകുന്നേരം. പിറ്റേ ദിവസം രാവിലെ ക്ഷീണം കഴിക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടെ രാവിലെ കൊടുക്കണം. അല്ല ഇത് മരുന്നെല്ലാം എടുത്ത് ഇങ്ങനെ വാ കൊടുത്തിട്ട് അങ്ങനെ ശീലിപ്പിച്ചോണം. പാലിനകത്ത് വെച്ചാൽ ചിലപ്പോ പാലും കൂടെ അവർ കുടിക്കാതെ വന്നാൽ വേസ്റ്റ് അല്ലേ. എല്ലാം ഇനി ഇതിനകത്ത് കൊടുക്കണം. ഇത് 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 അരമില്ലി മൾട്ടി വിറ്റാമിൻ ദിവസം വൈകുന്നേരം ഇതിനകത്ത് അരമില്ലി 0.5 ഡെയിലി വൈകുന്നേരം രാത്രിയിൽ എല്ലാ ഏറ്റവും എല്ലാ പരിപാടിയും കഴിഞ്ഞ് പാലോ എന്തെങ്കിലും ശേഷം കൊടുക്കുന്ന 5 മണിക്ക് കൊടുക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് പട്ടിയെടുത്ത് വായിക്കലിലോട്ട് കൊടുക്കണം. അരമില്ലി ഇത് തീരുന്നിടം വരെ. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കണം. പിന്നെ ഇത് വേറെ മരുന്ന് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. മനയിൽ നിന്നൊക്കെ വരമരുന്ന് ഇന്ന് എത്രാം തീയതി? 1ാം തീയതി. അല്ലേ ഇന്ന് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അവര് കൊടുത്തും ചിലപ്പം ചിലര് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞായിരിക്കും 2 പ്രാവശ്യം കൊടുത്താന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ കൊടുത്തു 1 ml. നാളെയും കൊടുത്തു 1 ml. 1 മില്ലി അറിയാമല്ലോ. 1 മില്ലി എന്താ അറിയാമോ? ഇന്ന് 1 മില്ലി നാളെ 1 മില്ലി. പിന്നെ കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാം? എല്ലാ മാസവും. ഇതിപ്പം ഏപ്രില മെയ് കൊടുക്കാൻ നേരത്ത് 1.5 മില്ലി 1.25 മില്ലി കൂട്ടി കൊടുക്കണം. 1.5 മില്ലി 1.5 മില്ലി 3 മില്ലി പിന്നത്തെ മാസം 2 മില്ലി. അങ്ങനെ 3 മാസം കഴിയുമ്പോൾ ഇത് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ടാബ്ലറ്റ് ഇവിടെ വരുന്ന ടാബ്ലറ്റ് വാങ്ങിക്കണം. ഇത് ഇത് കൊടുക്കാൻ പറ്റില്ല. 3 അല്ല 4 മാസത്തേന് കാണും. ഇത് 15 മില്ലിയാണ്. ഇതിനകത്തുള്ളത് 15 മില്ലിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയാം, 1 മില്ലി 1 മില്ലി പിന്നെ 13 മില്ലി 1.5 3 മില്ലി അടുത്ത മാസം പിന്നെ 10 മില്ലി പിന്നെ 2 മില്ലി 2 മില്ലി എത്രയായി? 4 മില്ലി 6 മില്ലി അല്ലേ? 6 മില്ലി പിന്നെ പിന്നെ 6 മില്ലി ഉള്ളപ്പോ അത് നേരെ 2 ദിവസം 3 മില്ലി 4 മാസം കൊണ്ട് തീരും. അന്നിട്ട് തന്നെ പറ്റുന്ന മുഴുക്കും. അന്നേരം പിന്നെ ടാബ്ലറ്റാ കൊടുക്കില്ല. മനസ്സിലായല്ലോ? ഇത് കൈ വെച്ചു. ഇനി നല്ല സംശയം ഉണ്ടല്ലോ എന്നൊരു ചോദ്യം. ഫുഡ് കൊടുക്കുന്ന രീതി പറഞ്ഞു. രാവിലെ പണീറ്റ് കഴിയുമ്പോൾ ഒരു 6 ഇച്ചിരി പാല് കഴിഞ്ഞു. അത് ഒരു 1 മാസം. 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ രാവിലെ 6 മണിക്ക് കൊടുക്കേണ്ടത് 1 മാസം വരെ കൊടുക്കേണ്ടത്. ഒരു 15 ദിവസം അങ്ങനെ കൊടുത്തു ഈ രാവിലെ 1.5 ഗ്ലാസ് പാല് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 7നും 8നും ഇടയിൽ നിങ്ങളുടെ സൗകര്യം മതി. ഇപ്പം നീ സ്കൂളിൽ പോകുക, കോളേജ് ബന്ധത്തിൽ പോകുന്നെങ്കിൽ എവിടെയും പോകുന്നെങ്കിൽ മുമ്പ് ഒരു 7നോ 7.5 7നും 8നും ഇടയ്ക്ക് പറഞ്ഞ മാതിരി 1 പിടി. ആ 1 പിടി എന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പം 1.5 പിടിയാകും, കുറച്ചുകൂടെ കഴിയുമ്പോൾ 1.5 പിടിയാകും. പട്ടി വണ്ണം വേണം അല്ല. ഇതുകൊണ്ട് 2 മാസം തയ്ക്കാമെന്ന് വിചാരിക്കേണ്ട. ആദ്യത്തെ 5-6 മാസം ഇത് മിക്കവാറും 1 മാസം മിച്ചമുണ്ട്. അടുത്ത ഇഞ്ചക്ഷൻ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ എന്തേരം എന്തേരം ഉണ്ടെങ്കിൽ ഓരോ പാക്കറ്റോട് മാറ്റിയുണ്ട്. അതിപ്പം ഈ ഇഞ്ചക്ഷൻ അല്ല, ഈ ഇഞ്ചക്ഷനും ഇപ്പം 2 ആഴ്ച കഴിഞ്ഞ് വരുന്നിടം വരെ ഇതുണ്ട്. പിന്നെ അടുത്ത ഇഞ്ചക്ഷൻ 1 മാസം കഴിഞ്ഞ് പിന്നെ വരും. ഇപ്പം 10 ദിവസം 12 ദിവസം കഴിഞ്ഞ് വന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ വന്നിടത്തേന് ഫുഡ് തീർന്നു. അതിനിടയ്ക്ക് ഫുഡ് തീർന്ന് ഇവിടെ വന്ന് ഈ അരക്കിലൂടെ ചെറിയ പാക്കറ്റിലൂടെ വന്ന് ഞാൻ തന്നു ഇടയ്ക്കോട് വരണം. ഫുഡ് തീർന്നുകൊണ്ട് കൊടുക്കാതിരിക്കരുത്. കാരണം ഇവരുടെ ഇപ്പം ഈ പ്രായത്തിൽ അവർക്ക് വിറ്റാമിൻസ് കൊടുക്കണം. പിന്നെ മുട്ട കൊടുക്കുന്നത് ഈ 2-3 ദിവസം കൊടുക്കണം. ഈ മഴ പോകും, 2-3 ദിവസമൊക്കെ മഴയാണ്. ഈ മഴ പോയി കഴിഞ്ഞാൽ 1 ആഴ്ച 3 ദിവസം. ആ മുട്ട കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നാടൻ മുട്ട കൊടുക്കുക. ഒരു 2 മാസത്തെ നാടൻ മുട്ട 7 രൂപയോ 2 രൂപ കൂടുതൽ കൊടുക്കണം. ആ മുട്ട എടുത്തിട്ട്
ഈ ചൂട് പാല് കാച്ചിയല്ലോ കൊതുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഡോഗ് ഫുഡ് അതിനകത്തോട്ട് ചൂട് അര ഗ്ലാസ് ചൂട് പാലെടുത്ത് കാച്ചി ചൂടായിട്ട് താഴോട്ട് വെക്കുമ്പോൾ അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് ഇത് ബീറ്റ് ചെയ്യണം. അത് ഇതെല്ലാം കൂടി ഇങ്ങനെ പറയും ഇവിടെ ഈ ചൂട് പിന്നെ ഇവിടെ കൊതുത്ത് വെച്ചിട്ടില്ലേ അതിനകത്തോട്ട് ഈ പാലും ഈ മുട്ട അടിച്ചും കൂടെ ഇട്ടിട്ട് കളിക്കും. അത് അവരുടെ ഫുഡ്. അത് ആഴ്ചയിൽ മൂന്ന് ദിവസം, അതും ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഈ മഴ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മൂന്ന്. പട്ടി നന്നാകണ്ട, പട്ടി നന്നാവും. അടുത്ത പ്രാവശ്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് മനസ്സിലാകണം പട്ടിയെ വ്യത്യാസം. അവിടെ എന്നാന്ന് ചോദിച്ചാൽ പട്ടി ഏഴ് കുഞ്ഞുണ്ടായിരുന്നു, എല്ലാ തള്ളയ്ക്ക് പാല് കുറഞ്ഞു. അവർ നമ്മളൊക്കെ കൊടുക്കുന്നു, അവർ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പട്ടി പെട്ടെന്ന് അങ്ങ് ഉച്ചയോട് വീർക്കും. അങ്ങനത്തെ വീർക്കാതിരിക്കാന്നല്ല, നമ്മുടെ നിങ്ങളുടെ കയ്യിലിരുന്നിട്ട് വളരണം, നിങ്ങൾക്ക് അറിയാം ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച്. എന്നിട്ട് ഒത്തിരി ഓവർ ഫീഡ് ചെയ്യരുത്. പട്ടി വളരുന്ന അനുസരിച്ച് അതിന്റെ വിശപ്പനുസരിച്ച് കൊടുക്കുക. ഡോഗ് ഫുഡ് നിർമ്മിച്ച് തിന്നൻ മണ്ണണം. അന്ന മണ്ണം കിടന്നു കൊണ്ട് രണ്ടു മൂന്ന് പുഴി അങ്ങ് കൊടുക്കുക. എന്നോ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഒരാഴ്ച കഴിയുമ്പിച്ചിട്ട് അവൻ നന്നായിട്ട് തിന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കൊടുക്കൂടും, ഇച്ചിരി കൂടുതൽ. ഒരു ഒന്നര പിടി വരെ കൊടുക്കുക. ഒരു പത്ത് ഒന്ന് രണ്ടാഴ്ച കഴിയും ഈ ഒരു പിടി എന്നുള്ള ഒന്നരക്കൊന്നര. മനസ്സിലായല്ലോ. അത് പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക. രാത്രി 9:30 അതുവരെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല. 9:00 ന്യൂസ് കേൾക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കുക. മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഒന്നിപ്പം വേണ്ട. 15 ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കുക. 15 അല്ല 10 ദിവസം കഴിഞ്ഞു. കാര്യം എന്നു ചോദിച്ചാൽ അത്രയും പോകണ്ട. ഓൾറെഡി 45 ദിവസം കഴിഞ്ഞെന്നാണ്. 2 മാസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ എക്സാക്ട് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞ് നിങ്ങളോട് പറയും. നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എന്നെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും 10 ദിവസത്തിനും 15 ദിവസത്തിനും ഇടയ്ക്ക്, 10 ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കുക. 10 ദിവസത്തിനും 15 ദിവസത്തിനും ഇടയ്ക്ക് പട്ടിയം കൊണ്ടുവരിക, ഇഞ്ചക്ഷൻ ചെയ്യുക. അപ്പൊ എന്നാന്ന് ചോദിച്ചാൽ ഒരു ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് ലാഭമായി. ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ പിന്നെ മറ്റേ ആ 7 അസുഖം 68 രൂപയുടെ 2 ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ പട്ടിക്ക് ഇവിടെ അന്തക്കും തള്ളക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്തൊന്നും പട്ടി ആക്റ്റീവ് ആണ്. കുഴപ്പമില്ല. ഇപ്പൊ ഒരു പാറോ വൈറസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു, അതിപ്പം മാറുന്നുണ്ട്. കുറെ പട്ടികളോട് ചത്തുപോയി പണ്ട്. അപ്പൊ അന്നച്ചാൽ അത് ഈ കോവിഡ് മാറിയാ ഒരു കൂട് നിൽക്കും, അതൊന്നും കുറയും. പിന്നെ എപ്പോഴും അതിലൊക്കെ കൊച്ചു പിള്ളേർ ആരെങ്കിലും ഇങ്ങനെ വരും, പിള്ളേർക്കും ഇഷ്ടമാണ്. പിള്ളേർ ഈ പട്ടിയുടെ പുറകെ ഓടി നടക്കും. പിള്ളേർ എപ്പോഴും കൊച്ചു പിള്ളേരുണ്ട് വീട്ടിലാരും, കൊച്ചു പിള്ളേർ ആരും അതിലൊക്കെ തുള്ള പിള്ളേരായാലും പട്ടി എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്ന ആവശ്യം സമ്മതിക്കും. പട്ടിയെ കളിപ്പിക്കാൻ ബോളോ എന്നിട്ട് പട്ടി ഓടിക്കോട്ടെ നടന്നിട്ട് പട്ടിയെ കണ്ടിട്ട് എടുത്തുകൊണ്ട് നടക്കും. അടുത്ത് അതിലൊക്കെ വിളിച്ച പിള്ളേർ വന്നിട്ട് ഇങ്ങനെ പട്ടി എടുത്തുകൊണ്ട് നടക്കും, പട്ടി ക്ഷീണിച്ചു പോകും. ഞാൻ എത്രയായിരുന്നു റേറ്റ് പറഞ്ഞിരുന്നു? 9:50 ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഓക്കെ, നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു മെമ്പർ വന്നു. അപ്പം ഇതിന് മേടിക്കാൻ ഇരുന്നപ്പം തന്നെ നമ്മളെ പപ്പ ഇതിനൊരു പേരിട്ടു. അപ്പം പപ്പ ഇതിന് റോക്സി എന്നൊക്കെ പേരിട്ടു. അപ്പം അതേ ഒന്ന് നല്ല എല്ലാം സെറ്റായി ഇരിക്കുക. അതേ ഗായ്സ്, അപ്പം അവിടെ പോയപ്പോൾ എന്താ, ഇപ്പം നമ്മള് ഇപ്പം വീട്ടിൽ വന്നു അവിടുത്തെ ചേട്ടൻ, അവിടുത്തെ അങ്കിള് നമ്മള് എല്ലാം കാര്യം പറഞ്ഞിരുന്നു. എല്ലാം കാര്യം ടോപ്പ് ടു ബോട്ടം എല്ലാം കാര്യം എല്ലാം പറഞ്ഞിരുന്നു. അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പട്ടിനെ നോക്കണ്ടേ, ഏതൊക്കെ സമയത്താ ഫുഡ് കൊടുക്കണ്ടേ, ഏതൊക്കെ പീരീഡ് വരെയൊക്കെ ഈ ഫുഡൊക്കെ ഈ ഇന്നിന്ന് ഫുഡൊക്കെ കൊടുക്കേണ്ടതെന്നൊക്കെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് ലാബർ ഡോഗിനൊക്കെ ഞാൻ മേടിക്കുന്നത്. അപ്പൊ എനിക്ക് സത്യം പറയുമല്ലോ, എനിക്ക് ലാബർ ഡോഗിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ഇത്രമാത്രം ലാബർ ഡോഗ് നല്ല ഫ്രണ്ട്ലിയാ, എല്ലാം നല്ല എല്ലാവരുടെയും പെട്ടെന്ന് മിംഗിളാവും, നല്ല ഫാമിലി ഡോഗാന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇതെങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ഇതിന്റെ ഫുഡും കാര്യങ്ങളും ടൈമിംഗ് ഒന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മളെ ചേട്ടൻ, നമ്മളെ അങ്കിള് എല്ലാം കാര്യം നമ്മളെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നല്ല പ്രോപ്പറായ നല്ല സിസ്റ്റമാറ്റിക് ആയ രീതിയിലൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും ലാബ് ഡോഗ് മേടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ കോട്ടൺ സൈഡ് ഞാൻ അങ്കിളെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ അവരെ എപ്പം വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോ. ഓക്കെ, അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം, എല്ലാം മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ ഓക്കെ അങ്കിള് പറയുന്ന എല്ലാം നിങ്ങൾ കേൾക്കാം. ഓക്കെ, നല്ല കേൾക്കാം.
ക്ലിയർ ആയിട്ടാണ് അങ്കിൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കുക, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഡോഗിനൊക്കെ പ്രോപ്പറായ ട്രെയിനിങ് നിങ്ങൾ നോക്കുക. ഓക്കെ, ട്രെയിനിങ് ഓക്കെ, നല്ലതായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം ശരിക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ശരിക്കും അവിടുത്തെ നല്ല അവിടെ എല്ലാം ഉണ്ട്, ഡോഗ് മാത്രമല്ല, ഡോഗ് ഉണ്ട്, പിന്നെ ബേർഡ്സ് ഉണ്ട്, പാരറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പം ഇപ്പൊ ഞാൻ പറയില്ല, ഈ മഴ കാരണം അവിടുത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഓക്കെ, നിങ്ങള് ഞാൻ അങ്കളുടെ നമ്പറും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, സോ ടിൽ ദെൻ, ഓക്കെ, അടുത്ത വീഡിയോ ഓക്കെ, അടുത്ത ഏത് ടൈപ്പ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഓക്കെ, നമുക്ക് അത് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്ത് ഗൈസ്. അപ്പം ഓക്കെ ഗൈസ്, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.